സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ. തിരുക്കുടുംബം ഒരേ സമയം സകല കുടുംബങ്ങളുടെയും മാതൃക മോഡലാണ്, അപവാദവുമാണ്, എക്സെപ്ഷൻ. അത് കേവലം മാതൃക മാത്രമല്ല, പരിശുദ്ധ തൃത്വത്തിന്റെ സാദൃശ്യം തന്നെയാണ്. ഐക്കൺ ഓഫ് ദ ഹോളി ട്രിനിറ്റി. മനുഷ്യന്റെ മാംസമണിഞ്ഞ അസ്തിത്വത്തിന്റെ സവിശേഷ ഭാവങ്ങളാണ് അവന്റെ വ്യക്തിത്വം, പേഴ്സണലിസം, പിന്നെ അതിൽ നിന്നുളവാകുന്ന ഐക്യഭാവം, കമ്മ്യൂണിയൻ. ശരീരം ഒരു ആത്മസമർപ്പണത്തിന്റെ വേദികയാകുന്നു, സെൽഫ് ഗിഫ്റ്റ്. അതൊരു പങ്കാളിത്തമാകുന്നു, പാർട്ടിസിപ്പേഷൻ. ഒരു വ്യക്തി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു പുണ്യസ്ഥലിയാണത്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ഈ ഭാവങ്ങളെല്ലാം സമഗ്രമായി, സമ്പൂർണമായി സമ്മേളിക്കുന്നുണ്ട്. പരിശുദ്ധ വിവാഹത്തിന്റെ ആവൃത്തിയിൽ ഈ ആത്മസമർപ്പണം കറയറ്റതായി മാറുന്നു, ഫലദായകവും കൗദാശികവും. അതുകൊണ്ട് വിവാഹം, അതിൽ നിന്നുളവാകുന്ന കുടുംബം, ഇതിനെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തിന്റെ സമ്പുഷ്ട രഹസ്യമായിട്ടാണ് ശ്രീഹ അവതരിപ്പിക്കുന്നത്. Ephesians 5. ദൈവത്തിന്റെ രഹസ്യങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷപ്പെട്ടവർക്ക് മാത്രം സാധിക്കുന്ന ഒരു അനുഭവമായി അവതരിപ്പിച്ച ജ്ഞാനവാദത്തെ നാം ഇന്നലെ കാണുകയായിരുന്നു. ലവ്ലെസ് ഇന്റലക്ച്വലിസം, സ്നേഹരഹിതമായ ജ്ഞാന സമ്പ്രദായത്തെ. എന്നാൽ മനുഷ്യന്റെ വൈവാഹിക സ്നേഹമെന്ന വ്യക്തിബദ്ധമായ അനുഭവത്തിൽ ദൈവം തന്റെ രഹസ്യത്തിന്റെ സ്നേഹാനുഭവം കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗർഭനിരോധന മനോഭാവങ്ങളും കോൺട്രാസെപ്റ്റീവ് മെന്റാലിറ്റി, ലൈംഗികാതിപ്രസരവും സാമ്പത്തിക ഗണനകളും കൊണ്ട് അടയാളപ്പെട്ട് കിടക്കുന്ന, മലീമസപ്പെട്ട് കിടക്കുന്ന സമകാലിക വൈവാഹിക സാഹചര്യങ്ങൾ ഒരർത്ഥത്തിൽ സ്നേഹരഹിതമായ ഒരു ദ്രവ്യ സമ്പ്രദായമായി മാറിയിരിക്കുന്നു. ലവ്ലെസ് മെറ്റീരിയാലിറ്റി. സ്നേഹം ജീവിക്കാനും പകർന്നു കൊടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇടമാണ് കുടുംബം എന്നത് പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹ സമ്പ്രദായത്തിലൂന്നി തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാത്തിനെയും ജീവിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ മൃദുലതയെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാണുകയായിരുന്നെങ്കിൽ, തിരുക്കുടുംബവും ഈ മൃദുലതയുടെ വിളനിലമാണെന്ന് ഫ്രാൻസിസ് പാപ്പ എന്റെ ഒരു ക്രിസ്മസ് പ്രഭാഷണത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യൗസേ പിതാവിനെ കുറിച്ചുള്ള പാത്രിസ് കോർദെ എന്ന തിരുവെഴുത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെഗി എന്ന കവി പറഞ്ഞതുപോലെ, മനുഷ്യന്റെ എല്ലാ വീഴ്ചകൾക്കിടയിലും അവനിൽ പ്രതീക്ഷ കൈവിടാത്ത ദൈവം സദാ ജീവന്റെ പുതുനാമ്പുകളെ ഉയർത്തുകയാണ്. പ്രത്യാശയില്ലാത്തടുത്താണ് വിളങ്ങുന്നത്. ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്, Romans 4:18. അത് നമ്മുടെ ബലഹീനതകളിൽ തകർന്നടിയുന്നില്ല. അതുകൊണ്ട് തന്നെ വീഴ്ചകളെ മൃദുവായി സ്പർശിക്കുന്ന ദൈവാനുവർത്തികൾ തന്നെയായി നമ്മുടെ കുടുംബവേദികൾ മാറണം. കാരണം നല്ല കുടുംബം നല്ല സഭയെ സൃഷ്ടിക്കുന്നു. സഭ കുടുംബങ്ങളുടെ കുടുംബമാണ്. കുടുംബം എന്നത് ഒരു വീട്ടകത്തെ സഭയും, എക്ലേസിയ ഡൊമസ്റ്റിക്ക. ദൈവത്തിന്റെ സ്നേഹകാരുണ്യത്തിന്റെ രക്ഷാകര വ്യവസ്ഥയെ, എക്കണോമി ഓഫ് സൽവേഷൻ, ഒരു കുടുംബ വ്യവസ്ഥയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നാം കുറെ മുൻപ് വളരെയധികം ധ്യാനിച്ചിട്ടുള്ള ഒരു പ്രമേയമാണ്. ഈ രക്ഷാകര വ്യവസ്ഥിതിയുടെ ആഴം നാം നേരത്തെ കണ്ടതുപോലെ സ്ത്രീ പുരുഷ വൈവാഹിക ബന്ധത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ദൈവം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കുടുംബത്തിന്റെ സാധാരണത്വങ്ങളിലേക്ക് അനിർവചനീയനായ ദൈവം താണിറങ്ങി വന്നു. നമ്മുടെ സ്നേഹശൃംഖലകളിൽ അവൻ ഇടം പിടിച്ചു. അതിൽ നിന്ന് ജീവരസം ഉൾക്കൊണ്ടു, അതിൽ ജീവരസം പകരുകയും ചെയ്തു. ബോസ്റ്റൺ ആർച്ച് ബിഷപ്പായ കപുചിൻ കർദിനാൾ ജോൺ പാട്രിക് ഒമാലി 2010 നൽകിയ ഒരു ക്രിസ്മസ് പ്രഭാഷണം കുടുംബങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ക്രിസ്തുനാഥന്റെ പരോക്ഷ ജീവിതം, അതായത് അവന്റെ ആദ്യത്തെ 30 എന്നത് അവൻ നടത്തിയ ഏറ്റവും സുദീർഘമായ പ്രഘോഷണമായിരുന്നുവെന്ന്, ജീസസ് ലോങ്സ്റ്റ് സെർമൻ. അവിടെ അവൻ യൗസേ പിതാവിനോടും അമ്മ മറിയത്തോടുമൊപ്പം ഒരു കുടുംബമായി, കൂട്ടായ്മയായി ജീവിച്ചു, പ്രാർത്ഥിച്ചു, ജോലി ചെയ്തു, വിനോദങ്ങളിൽ ഏർപ്പെട്ടു. തന്റെ ആസന്നമായ ദൗത്യത്തിന് അവനെ സഹായിച്ചതും തയ്യാറാക്കിയതും ഈ ജീവിതശൈലിയായിരുന്നു എന്ന് വേണം പറയാൻ. കുടുംബം സ്നേഹത്തിന്റെ പാഠശാലയാണ്. സ്നേഹമെന്നത് ഒരു നിശ്ചയമാണ്, ഉറച്ച തീരുമാനം, ആത്മസമർപ്പണവും ദൈവത്തിന് മുൻപിൽ അടിയർ വയ്ക്കാനുമുള്ള മനോഭാവവും അത് ഉൾക്കൊള്ളുന്നു. എന്ത് കഠിനവേദന സംഭവിച്ചാൽ പോലും അതിന് നല്ല ശക്തി വേണം, നല്ല എളിമയും വേണം. സ്നേഹമെന്തെന്ന് പഠിക്കാതെ നാം ഒരിക്കലും കുടുംബത്തിലോ വിവാഹത്തിലോ ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നില്ല തന്നെ. Thank you.